അതായിരിക്കും ഇന്നത്തെ മിക്കവാറും കിട്ടുക അവൻ സംസാരിക്കുന്നത്. ഞാൻ അഭിനയിച്ചിട്ടുള്ള പടമാണ്, സോ എന്നിട്ട് റിവ്യൂ ചെയ്യുന്നത് ശരിയല്ല, എന്തായാലും നല്ലതെന്ന് പറയുള്ളൂ. എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു പടം. എനിക്ക് സിനിമോട്ടോഗ്രഫി, ഡയറക്ഷൻ, അതെന്തായാലും തിയേറ്ററിൽ വന്ന് കാണുക, കാരണം നല്ല തിയേറ്റർ എക്സ്പീരിയൻസ് ആയിരിക്കും, നല്ല വിഷ്വലി നല്ല രസമുണ്ട്. നല്ല മേക്കോവർ ആരുടെയാണ് മേക്കോവർ? ആ എന്തായാലും കുഞ്ചാക്കോവിൻ്റെ മേക്കോവറും നല്ല നല്ല രസമാണ് കണ്ടിരിക്കാൻ. എല്ലാവരും സജിൻ ഗോപു ചേട്ടൻ, ബാക്കി എന്താ പറയുക അർജുന ശോഭൻ, ബാക്ക്ഗ്രൗണ്ടൊക്കെ ഭയങ്കര ഇഷ്ടപ്പെട്ടു, ഭയങ്കര രസമാണ്. ബാക്ക്ഗ്രൗണ്ട് ഒരു രക്ഷയില്ല, കൊള്ളം കൊള്ളാം. പെപ്പ ഒരു ചെറുതായിട്ട് വന്നു പോയ ഒരു ഗസ്റ്റ് ഒരു പരിപാടി ആണെങ്കിലും ഇഷ്ടപ്പെട്ടു, കൊള്ളാം. വ്യത്യാസം പറയല്ല, നല്ല മേക്കിംഗ് ആണ്, നല്ല മേക്കിംഗ്. ക്ലാസ് മാസ് എല്ലാമുണ്ട്, റിയലിസ്റ്റിക് ആണ്, ലാഗൊന്നുമില്ല. എനിക്ക് വളരെ ഇഷ്ടപ്പെട്ടു, നല്ല മൂവിയാണ്. പിന്നെ രാഷ്ട്രീയ പൊളിറ്റിക്കൽ ത്രില്ലറാണ്, കോമഡി പ്രതീക്ഷിക്കേണ്ട സീരിയസ് മൂവിയാണ്. വയലൻസ് ആണ് ഞാൻ ട്രെയിലർ കണ്ടപ്പോൾ നെഗറ്റീവ് തോന്നിയത്, പക്ഷേ ഇതിൻ്റെ വയലൻസ് ഇത്ര വയലൻസ് ആവശ്യമുണ്ട്, കാരണം അങ്ങനത്തെ ജോണ്ടറാണ്, അങ്ങനത്തെ പടമാണ്. പിന്നെ ജോയ് മാറ്റ് സ്കിറ്റുകളാണ്, എല്ലാം കൊണ്ട് നല്ല മൂവി, ഫാമിലിക്കും പറ്റും. പിന്നെ ഒരു പ്രത്യേക ഒരു രാഷ്ട്രീയ പാർട്ടി മാത്രമായ കൊണ്ട് മറ്റേ രാഷ്ട്രീയ പാർട്ടികളിൽ പണി കിട്ടും എന്നറിയില്ല, ഇല്ലെങ്കിൽ അങ്ങനെ ഓടേണ്ട ഓടാണ്. ജോയ് മാറ്റ് സ്കിറ്റുകളാണ്, ഇനി ബാബിച്ച മേക്കിംഗ്, എല്ലാം നല്ല മൂവി, എനിക്കിഷ്ടപ്പെട്ടു. ദേശീയം ശരിക്കും പറയാൻ പറ്റില്ല, കാരണം രാഷ്ട്രീയ പടം, എതിർ പാർട്ടികൾ പണി കിട്ടും അറിയില്ല, എല്ലാം നല്ലതാണ്. ഇപ്പം ഇതാണ് ഏറ്റവും ബെസ്റ്റ്, അതിൽക്കാണ് മറ്റെല്ലാം. നല്ലൊരു നല്ലൊരു ഡയറക്ടറാണ് പുള്ളി, ഇപ്പോൾ ഭാവിയിൽ ഐ വി ശശി പോലെയല്ലോ ഇത് ഡയറക്ടർ ആവേണ്ട ആളാണ്. ഇപ്പോൾ ലാൽസാറായിട്ട് പടം പ്ലാൻ ചെയ്യുന്നത്, എല്ലാം കൊണ്ട് നല്ല മൂവിയാണ്, എനിക്കിഷ്ടപ്പെട്ടു. ഇനിയിപ്പോൾ രാഷ്ട്രീയ പടം കൊണ്ട് എങ്ങനെ ഒരു ബയസിങ് ഉണ്ടാവും, ഒരു മേജർ പാർട്ടിയെ കാണിക്കില്ല, അത് അവർ പറഞ്ഞിട്ടില്ല, ഞാൻ പറയുന്നുണ്ട്, കണ്ടാൽ മനസ്സിലാവും. ഹലോ, ഞാനിപ്പോൾ ടിനു പാപ്പച്ചൻ സംവിധാനം ചെയ്ത ചാവേർ കണ്ടു. ഞാൻ നിങ്ങളുടെ സ്വന്തം മൂവി റിവ്യൂവർ, നിങ്ങളുടെ നടത്തി തന്ന പ്രസംഗമുണ്ട്. അപ്പോൾ പ്രസംഗമുണ്ട് ഇപ്പോൾ വന്നിരിക്കുകയാണ്, ചാവേർ കണ്ട് ഇറങ്ങിയിരിക്കുകയാണ്. ആദ്യം മുതൽ അവസാനം വരെ സീറ്റത്ത് ത്രില്ലറും ഗംഭീര തീ പാർന്ന കണ്ണം ജപ്പിക്കുന്ന പെർഫോമൻസ് ആണ്. നമ്മുടെ ചാക്കോച്ചൻ്റെ തീക്ഷ്ണത എന്ന് പറഞ്ഞാൽ മികച്ച തീക്ഷ്ണതയാണ്, ദാരുണ അഭിനയമാണ്, മികച്ച ഒരു നടൻ എന്ന് തന്നെ പറയാം. നമ്മുടെ ഇന്നത്തെ കേസ് കൂടിന് ശേഷം അടുത്ത ഹിറ്റ് ആയിരിക്കും ചാവേർ. ഗംഭീര പെർഫോമൻസ് ആണ്, ഇമോഷണൽ ആയിട്ടും സെന്റിമെന്റലി ഒരു അക്രമ രാഷ്ട്രീയ സിനിമയാണ്. മുണ്ടയായിട്ട് അഭിനയിച്ചിരിക്കുന്നു ചാക്കോച്ചനും ആനന്ദി വർഗീസും അർജുനോത്സവനും ആറ് അടി എത്തിപ്പുറത്തുനിന്ന് തന്നെ പറയാം. റേറ്റിംഗ് ചാവേറിന് ഒരു 5-ൽ 4. പിന്നെ ഇതിൽ നമ്മുടെ എൻ്റെ ഒരു കൂട്ടുകാരി ജ്യോതി ശിവരാമൻ അഭിനയിച്ചിട്ടുണ്ട്, മികച്ച പെർഫോമൻസ് ആണ്. എൻ്റെ പത്നി റിവ്യൂവിൽ നിങ്ങൾ എല്ലാവരും ശ്രദ്ധിച്ചിട്ടുണ്ടാവും, അവനും വട്ടാണ്, നിങ്ങൾ റിവ്യൂ എടുക്കില്ലെന്ന് പറഞ്ഞ് കളിയാക്കിയ ഒരു പെണ്ണായിരുന്നു ജ്യോതി ശിവരാമൻ. അപ്പോൾ ജ്യോതി ശിവരാമൻ ഒരു ആക്ട്രസ് ആണ്. ജ്യോതി ശിവരാമൻ ആറാടി എന്ന് തന്നെ പറയാം. ഇതിലെ ഒരു കുണ്ടയുടെ ഭാര്യയായിട്ട് ജ്യോതി ശിവരാമൻ അഭിനയിച്ചിട്ടുണ്ട്, മികച്ച റോളാണ്. അപ്പോൾ ജ്യോതി ചേച്ചിക്ക് ആശംസകൾ നേരുന്നു പ്രസംഗം കൊണ്ട്. ഡാൻസ് വളർക്ക് ഇപ്പൊ ഇഷ്ടമല്ല, കമൻ ബോസിലൊക്കെ തെറിയാണ്, അപ്പൊ അതുകൊണ്ട് അത് വേണ്ടെന്ന് വെച്ചു. എതുക്കി നിന്ന ചാക്കോച്ചൻ മാസ്ടാ, ഡിങ്ങിണാക്ക് 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 ടാ ടാ. ആദ്യം മുതൽ അവസാനം പറ ത്രില്ലിംഗ് പടമാ മച്ചാന്മാരെ, സുന്ദരനായ നായകനായി, ആദ്യം മുതൽ അവസാനം വരെ തീഷ്ണതയോടെ ചങ്കിടി പോട്ടെ, കണ്ടിരിക്കാൻ പറ്റുന്ന ഫാമിലി എന്റർടൈനർ സിനിമ തന്നെ. യൂത്തിന് ധൈര്യമായിട്ട് ടിക്കറ്റ് എടുത്തോ, നിങ്ങൾ 200 കൊടുത്ത ടിക്കറ്റ് എടുക്കൂ. ചക്കൊച്ചനേക്കാണ് അടിപൊളിയല്ലേ, ചക്കൊച്ചൻ അടിപൊളിയല്ലേ, ജ്യോതി ശിവരാമനും അടിപൊളിയല്ലേ, മിന്നുന്ന പെർഫോമൻസ് അല്ലേ, ചക്കൊച്ചൻ അടിപൊളി, തിരി പറച്ച അടിപൊളി, കോമഡി അല്ല ഇത്, സീരിയസ് ആണ്. ചക്കൊച്ചന്റെ ഒരു തടിയുള്ള ചക്കോച്ചനായി മരണമാസ പെർഫോമൻസ്, തിരുപ്പാപ്പച്ചന്റെ മികച്ചൊരു ത്രില്ലിംഗ് എക്സ്പീരിയൻസ് സിനിമ. എനിക്ക് മലയാള സിനിമ റിവ്യൂവിൽ പല പല ഭീഷണിയും ഉണ്ട്, പക്ഷെ എല്ലാം തരണം ചെയ്ത റിവ്യൂ പറയുന്നത് എന്റെ ഇഷ്ടം. എല്ലാവരും
വിജ്ഞാപനം.